ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ലക്ഷ്യ കൊമേഴ്സ്. എല്ലാ കൂട്ടുകാർക്കും ലക്ഷ്യ കൊമേഴ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എം കോം ഫസ്റ്റ് സെമ്മിലെ കോർപ്പറേറ്റ് ഗവേണൻസ് ആണ്. കോർപ്പറേറ്റ് ഗവേണൻസിലെ തിയറീസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ള ഭാഗമാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ തന്നെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററും പിന്നെ മോഡൽസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസും നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് തിയറീസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ആണ്. ക്ലാസ്സിലേക്ക് കടക്കും മുൻപ്, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വേഗം ലഭിക്കുന്നതായിരിക്കും. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ പോർഷൻസ് വേഗം കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. സോ അതനുസരിച്ച് നമ്മൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് തിയറീസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ആണ്. ഇതിൽ നമുക്ക് പ്രധാനമായിട്ട് ഒരു ആറ് തിയറിയാണ് പഠിക്കാനുള്ളത്. ഏജൻസി തിയറി, സ്റ്റുവാർഡ്ഷിപ്പ് തിയറി, റിസോഴ്സ് ഡിപ്പെൻഡൻസി തിയറി, സ്റ്റേക്ക് ഹോൾഡർ തിയറി, ട്രാൻസാക്ഷൻ കോസ്റ്റ് തിയറി, ദെൻ ഫൈനലി പൊളിറ്റിക്കൽ തിയറി. അപ്പോൾ ഇത് ഓരോന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാം. കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത് ഒരു കമ്പനിയിലെ എന്താണ് ഫങ്ഷൻസും എല്ലാം കറക്റ്റായിട്ട് നടക്കുന്നതിന് കമ്പനി ഫോളോ ചെയ്യുന്ന ചില കോഡ്സ് ഓഫ് കണ്ടക്ട്, അല്ലെങ്കിൽ അവരുടെ കോർപ്പറേറ്റിനെ ഗവേൺ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അവർ ഫോളോ അപ്പ് ചെയ്യുന്ന കാര്യങ്ങളെയാണ്, അല്ലെങ്കിൽ റൂൾസിനെ അല്ലെങ്കിൽ റെഗുലേഷൻസിനെയൊക്കെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് വിളിക്കുന്നത്. സോ ഒരു കോർപ്പറേറ്റിനെ എങ്ങനെ കറക്റ്റായി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ള ഡിസിഷനിൽ കോർപ്പറേറ്റ് ഗവേണൻസ് വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. കോർപ്പറേറ്റ് ഗവേണൻസിൽ ഓരോ കമ്പനികൾക്കും വ്യത്യസ്ത രീതിയിലായിരിക്കും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വരുന്നത്. സോ അതനുസരിച്ചിട്ടാണ് അവിടുത്തെ ഓരോ എംപ്ലോയീസും ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റും ലോവർ ലെവൽ മാനേജ്മെൻറ്റും പെരുമാറുക. എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ് ഇങ്ങനെയുള്ള കണ്ടീഷൻസ്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ തിയറി വരുന്നത് ഏജൻസി തിയറിയാണ്. ഏജൻസി തിയറിയിൽ ദർ ഇസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ്. ഇവിടെ പ്രിൻസിപ്പൽസ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിനെയാണ്, ഏജൻ്റ് എന്ന് പറയുന്നത് ഡയറക്ടേഴ്സിനെയാണ്. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻസിപ്പിള് ഏജൻസിനെ എന്ത് ചെയ്യുന്നു, ഹയർ ചെയ്യുന്നു. അതായത് ഷെയർ ഹോൾഡേഴ്സ് ഡയറക്ടേഴ്സിനെ ഹയർ ചെയ്ത് അവരുടെ കമ്പനിയിലെ ആക്ടിവിറ്റീസ് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഷെയർ ഹോൾഡേഴ്സിന് ചിലപ്പോൾ മാനേജീരിയൽ കപ്പാസിറ്റി ഉണ്ടാവില്ല, ഒരു ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ട്രിക്സും ടിപ്സും ഒന്നും അവർക്ക് അറിയുന്നുണ്ടാവില്ല. സോ അതിന് പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കുന്നതാണ് മാനേജേഴ്സ്. കമ്പനീനെ സംബന്ധിച്ചിടത്തോളം അവരെന്താണ്, ഒരു ഏജന്റ് ആണ്, അതായത് ഔട്ട്സൈഡർ ആണ്. പ്രിൻസിപ്പൽ എപ്പോഴും ആഗ്രഹിക്കുന്നത് അവരുടെ ഇൻട്രസ്റ്റിനെ സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എല്ലാ സമയത്തും ഈ ഏജൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റിനെ സേഫ് ഗാർഡ് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ അവര് ഇൻഡിവിജ്വൽ വെൽഫെയറിന് വേണ്ടി ചിലപ്പോൾ ശ്രമിക്കാം. അപ്പോൾ അതിനെന്താണ്, ഇവിടെ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ഏജൻസി പ്രോബ്ലം. അപ്പോൾ ഏജൻസി തിയറി ഇത്രയേ ഉള്ളൂ. ഏജന്റ് എന്ന് പറയുന്നത് ഡയറക്ടേഴ്സ് ഓർ മാനേജേഴ്സ് ആണ്, പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് ആണ്. ഇപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യുന്നു, ഏജൻസിനെ ഹയർ ചെയ്ത് അവരുടെ ആക്ടിവിറ്റീസ് അവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. അതനുസരിച്ച് അവർ വർക്ക് ചെയ്യണമെന്നാണ് ഷെയർ ഹോൾഡേഴ്സ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ചില സമയങ്ങളിൽ സ്വന്തം ഇൻഡിവിജ്വൽ വെൽഫെയറിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഡയറക്ടേഴ്സോ ഓർ മാനേജേഴ്സോ ശ്രമിക്കാം. സോ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് അവിടെ ഏജൻസി പ്രോബ്ലം എന്നുള്ള കൺസെപ്റ്റ് വരുന്നത്. പിന്നെ ഈ ഒരു തിയറിയിൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഈസ് എ സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ. ഓണർഷിപ്പും കൺട്രോളും തമ്മിലുള്ള സെപ്പറേഷനാണ് ഇതിലൊരു ഈ തിയറിയിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സോ ഇത്രയാണ് ഏജൻസി തിയറി, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദർ ഇസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രിൻസിപ്പൽ ആൻഡ് ഏജന്റ് ആൻഡ് ദ ഏജന്റ് ഷുഡ് ബി വർക്ക് ഫോർ ദ പ്രിൻസിപ്പൽ. അടുത്ത തിയറിയാണ് സ്റ്റുവേർഡ്ഷിപ്പ് തിയറി. ഇതിലെ പേര് പോലെ തന്നെയാണ് ഇതിലെ ഫങ്ഷൻസ് നടക്കുന്നത്. സ്റ്റുവേർഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കാര്യസ്ഥൻ അല്ലെങ്കിൽ മേൽനോട്ടക്കാരൻ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ സ്റ്റുവേർഡ് എന്ന് പറയുന്നത് ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ മാനേജ്മെന്റോ ആയിരിക്കും. എന്നിട്ട് ഇവരെന്ത് ചെയ്യുന്നു, ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്തിനെ ഇവർ പ്രൊട്ടക്ട് ചെയ്യുന്നു. സോ അപ്പോൾ അവർക്ക് പേഴ്സണലി ഒരു ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ പേഴ്സണലി വെൽഫെയറോ ഒന്നും അവർ ആഗ്രഹിക്കുന്നില്ല. ഫേമിൻ്റെ വർക്ക്, ഫേമിൻ്റെ ആക്ടിവിറ്റീസ് കറക്റ്റായിട്ട് ചെയ്യുക, അതുവഴി ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക.
അങ്ങനെ ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്ത് ഫേം ഒരു നല്ല രീതിയിൽ ഗ്രോ ചെയ്യുമ്പോൾ അവർ സാറ്റിസ്ഫൈ ആവുന്നു. അല്ലാതെ പേഴ്സണലി അവർക്ക് സാറ്റിസ്ഫാക്ഷൻ വേറെ ഒന്നുമില്ല. സോ അവരുടെ വർക്കിനനുസരിച്ച് ഫേം ഗ്രോ ചെയ്യുമ്പോൾ അവരും സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് എന്താണ് മാക്സിമൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. മാത്രമല്ല എംപ്ലോയീസ് ചെയ്യുന്ന ജോബിൽ അവർ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഓണർഷിപ്പ് എടുത്ത് അവർ തന്നെയാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുത്ത് ചെയ്യുന്നത്. സോ ഇതാണ് സ്റ്റെവോർഷിപ്പ് തിയറിയിൽ പറയുന്നത്. ഇനി അടുത്ത് വരുന്നതാണ് സ്റ്റേക്ക് ഹോൾഡർ തിയറി. സ്റ്റേക്ക് ഹോൾഡർ ആരാന്ന് എല്ലാവർക്കും അറിയാം. ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റേക്ക് ഹോൾഡർ നമ്മൾ വിളിക്കുന്നത് ആരൊക്കെയാണ്? ഷെയർ ഹോൾഡേഴ്സിനെ വിളിക്കും തീർച്ചയായിട്ടും, ഇൻവെസ്റ്റേഴ്സ്, ദെൻ ഗവൺമെൻറ്, സപ്ലയേഴ്സ്, കസ്റ്റമേഴ്സ്, എല്ലാവരും എന്താണ് സ്റ്റേക്ക് ഹോൾഡേഴ്സാണ്. സോ ഒരു കമ്പനി എപ്പോഴും എന്ത് ചെയ്യണം, അതിൻ്റെ ആക്ടിവിറ്റീസിൽ അല്ലെങ്കിൽ ആ കമ്പനിയിലെ മാനേജ്മെൻറ്റ് അതിൻ്റെ ആക്ടിവിറ്റീസിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കൂടി ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അവർക്കും കൂടി അനുയോജ്യമായ അല്ലെങ്കിൽ അനുകൂലമായ രീതിയിലായിരിക്കണം എന്ത് ഡിസിഷൻസ് എടുക്കേണ്ടത് എന്നൊക്കെയാണ് ഈ തിയറിയിൽ പറയുന്നത്. ഓണേഴ്സിനൊപ്പം തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്കുള്ള ആ പൊസിഷൻ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. ഒപ്പം തന്നെ അവരുടെ കൺസേൺസ് നമ്മൾ എന്ത് ചെയ്യണം, സ്വീകരിക്കണം എന്നൊക്കെയാണ് ഈ തിയറിയിൽ പറയുന്നത്. ഏതൊരു ഡിസിഷൻ മേക്കിങ്ങിലും അവരെ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കണം എന്നുള്ളതൊക്കെയാണ് സ്റ്റേക്ക് ഹോൾഡർ തിയറിയിൽ പറയുന്നത്. ഇനി അടുത്തതാണ് റിസോഴ്സ് ഡിപ്പെൻഡൻസി തിയറി. ഒരു കമ്പനിക്ക് പെർഫോം ചെയ്യണമെങ്കിൽ എന്താവശ്യമാണ്, റിസോഴ്സസ് ആവശ്യമാണ്. ഡിഫറെൻ്റ് കൈൻഡ് ഓഫ് റിസോഴ്സസ് എന്താണ് ഒരു കമ്പനിക്ക് ആവശ്യമായിട്ടുണ്ട്. സോ ഇത് എൻഷുവർ ചെയ്യേണ്ട ഉത്തരവാദിത്തം, ഇത് എൻഷുവർ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ആണ്. സോ എപ്പോഴും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒരു കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് അവൈലബിൾ ആണോ എന്ന് എൻഷുവർ ചെയ്യണം. ഒപ്പം തന്നെ ആഡിക്വേറ്റ് ടൈമിൽ അത് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് എന്താ ഒരു ഫേമിന് ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഒരു ഫേമിൻ്റെ പെർഫോമൻസും ഈവൻ സർവൈവൽ കൂടി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് റിസോഴ്സസിനെയാണ്. സോ ഇത് സേഫ് ഗാർഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഇത് എൻഷുവർ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ആണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റേണൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കി അല്ലെങ്കിൽ എക്സ്റ്റേണൽ ലിങ്കേജസ് ഉണ്ടാക്കി റിസോഴ്സസിൻ്റെ അവൈലബിലിറ്റി എൻഷുവർ ചെയ്യണമെന്നാണ് ഈ തിയറിയിൽ പറയുന്നത്. അടുത്ത് വരുന്നതാണ് ട്രാൻസാക്ഷൻ കോസ്റ്റ് തിയറി. ഒരു കമ്പനിക്ക് എപ്പോഴും ഔട്ട്സൈഡുമായിട്ട് കുറേ ട്രാൻസാക്ഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ കമ്പനിയുടെ ഉള്ളിൽ തന്നെ എന്താണ് കമ്പനിക്ക് കോസ്റ്റ് കൊടുക്കേണ്ട കുറേ ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യുന്നു, വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ കമ്പനി എന്ത് ചെയ്യണം, കോസ്റ്റ് പ്രൊവൈഡ് ചെയ്യണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ കമ്പനി ഒരു വർക്കേഴ്സിനെ വെച്ചിട്ടുണ്ട്, ഒരു എംപ്ലോയിനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ എംപ്ലോയിക്ക് എന്ത് ചെയ്യണം, കമ്പനി സാലറി കൊടുക്കണം. അതെന്താണ്, ഒരു ട്രാൻസാക്ഷൻ കോസ്റ്റാണ്. അവർ ചെയ്യുന്ന വർക്കിന് കമ്പനി നൽകുന്ന കോസ്റ്റാണ്. അപ്പോൾ ഇവിടെ എന്താണ്, കമ്പനി ട്രാൻസാക്ഷൻ കോസ്റ്റ് പേയ്മെൻറ്റ് നടത്തുന്നുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സപ്പോസ് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് ഹയ്യർ ആണെങ്കിൽ ആ ട്രാൻസാക്ഷൻ കമ്പനി ഇറ്റ്സെൽഫ്, കമ്പനി സ്വന്തമായി ചെയ്യാൻ ശ്രമിക്കുമെന്നൊക്കെയാണ് ഈ തിയറിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ അപ്പോൾ ഇത്രയാണ് കോർപ്പറേറ്റ് ഗവേണൻസിലെ തിയറീസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻട്രൊഡക്ഷനും പിന്നെ മോഡൽസും ദെൻ ഇപ്പോൾ തിയറീസും നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു ക്ലാസ്സായിട്ട് വീണ്ടും കാണാം. എല്ലാവരും സേഫായിട്ടിരിക്കുക. താങ്ക് യു.